കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് നോട്ട് ടെൻ എന്ന സ്മാർട്ട് ഫോൺ പരിചയപ്പെട്ടിരുന്നു ഏകദേശം ഒരു ലക്ഷത്തിലധികം കാഴ്ചക്കാരാണ് ആ ഒരു വീഡിയോയ്ക്ക് വരികയും ചെയ്തത് എന്നാൽ ഇന്ന് ഇൻഫിനിക്സ് നോട്ട് ടെണിനേക്കാളും കുറച്ചുകൂടി പ്രോ ഫീച്ചറുകളുള്ള ഇൻഫിനിക്സ് നോട്ട് ടെൻ പ്രോ എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇതുപോലുള്ള ഒരു ടിപ്പിക്കൽ ഇൻഫിനിക്സിന്റെ സ്മാർട്ട് ഫോൺ ബോക്സിൽ തന്നെയാണ് ഈ ഒരു ഫോണും വരുന്നത് മുകളിൽ ഇതുപോലെ ഇൻഫിനിക്സ് നോട്ട് ടെൻ പ്രോ എന്നും എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് ഇതിന്റെ ഒരു ഇന്റർണൽ മെമ്മറി വേരിയന്റ് എന്നും നയൻറ്റി അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ഈ ഒരു ഫോൺ ഉണ്ട് എന്നും പറയുന്നുണ്ട് ഫോണിന്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഇൻ ഇന്ത്യ ആണ് എന്ന് എഴുതിയിരിക്കുന്നു എനിവേ നമുക്ക് ചെയ്യാം അപ്പോൾ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ അതിലേക്ക് വരാം വേറെ ഈ ഒരു ഫണ്ട് ബോക്സിനെന്തൊക്കെയുണ്ടോ നോക്കാം മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് കേബിൾ സിംഇജക്ടർ പിൻ എക്സ് ക്ലബിന്റെ ഒരു പേപ്പർ യൂസർ മാനുവൽ വാരന്റി കാർഡ് ഇൻഫർമേഷൻ നല്ല കട്ടിയുള്ള ഒരു ബാക്ക് കേസ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കട്ടിയുണ്ട് സാധാരണ ഫോണുകളിലോടൊപ്പം വരുന്നതിനേക്കാളും നല്ല കട്ടിയുണ്ട് ഫോണിന്റെ സ്ക്രീനിൽ വേണ്ടുന്നവർക്ക് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ഈ ഒരു ബോക്സിനോടൊപ്പം വരുന്നത് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇൻഫിനിക്സിൻ്റെ ഒരു ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാൽ അത്രയും പ്രൈസ് റേഞ്ചും വരുന്നില്ല ആദ്യമായിട്ടാണ് ഇതൊന്നും ഇത്രയധികം മികച്ച സ്പെസിഫിക്കേഷനുമായിട്ട് ഇൻഫിനിക്സിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങുന്നത് എന്തായാലും നമ്മുടെ ചാനലിൽ നിന്ന് ഇൻഫിനിക്സിൻ്റെ പരിചയപ്പെടുന്ന ഒരു ഫോണിൽ ആദ്യമായിട്ടാണ് ഇത്രയും കിടിലൻ സ്പെസിഫിക്കേഷൻ നൽകിയിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ധരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റിക്കറുണ്ട് പിലോഫ് ചെയ്യുന്നു യെസ് ബാക്കിലും ഒരു സ്റ്റിക്കർ അതും ഒഴിവാക്കുന്നു അടിപൊളി ഡിസൈൻ സൂപ്പർ ഓക്കെ അടിപൊളി ലുക്കാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഇൻഫിനിക്സിൻ്റെ മുൻകാല ഫോണുകളെ അപേക്ഷിച്ച് വളരെ സുന്ദരമായ ഒരു സ്മാർട്ട് ഫോണെന്ന് തന്നെ പറയേണ്ടി വരുന്നു ഈ ഒരു ലുക്കിൽ അതുപോലെ ഇവിടെ ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബാഡ്ജിങ്ങ കൊടുത്തിട്ടുണ്ട് അതുതന്നെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറിലാണ് കാണപ്പെടുന്നത് അതുപോലെ ഇതിൻ്റെ ബാക്കിലെ കളർ നോക്കിയാലും ഇതുപോലെ ലൈറ്റ് അതിലേക്ക് വീഴുന്നതനുസരിച്ച് പല പല കളറുകളിൽ ഇത്തരത്തിൽ തിളങ്ങി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ നാല് ക്യാമറകളാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഒരു ക്വാഡ് എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതായത് നാല് എൽ ഇ ഡി ബൾബുകളാണ് ആ ഒരു എൽ ഇ ഡി ലൈറ്റിന്റെ ആ ഒരു മൊഡ്യൂളിന് അത് നൽകിയിരിക്കുന്നത് ഫോണിന്റെ വലതു വശത്തായിട്ട് ഇത്തരത്തിൽ വോളിയം റോക്കേസ് പവർ ബട്ടൺ ഓർക്കുക പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് മൈക്രോഫോൺ ചാർജിങ് യുഎസ് ബി സി പോർട്ട് സ്പീക്കർ ഗ്രിൽ ഇടതു സൈഡിൽ ഇത്തരത്തിൽ സിം ട്രേ ഫോണിന്റെ മുകളിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല സാധാരണ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നതാണ് അത് ഈ ഒരു ഫോണിൽ ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല ഫോണിന്റെ സിം ട്രേ ഏത് ടൈപ്പ് ആണെന്ന് നോക്കാം എസ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അതുകൊണ്ട് തന്നെയും ഒരേ സമയം രണ്ട് സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാനാകും ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഏഴ് ഗ്രാം ആണ് ഭാരം കാരണം കുറച്ച് സൈസ് കൂടുതലാണ് കണ്ടില്ലേ നീളമൊക്കെ ഒരല്പം കൂടുതലാണ് അതുകൊണ്ടുള്ള ഒരു ഭാരം ഇരുന്നൂറ്റി ഏഴ് എന്നാലും ഇതിൻ്റെ ഒരു വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഓക്കെയാണ് നമ്മൾ കണ്ടില്ലേ ഫോണിൻ്റെ ആ ഒരു ബാലൻസിങ് കാണുമ്പോൾ മനസ്സിലാവും ഇരുന്നൂറ്റി ഏഴ് ഗ്രാം ഉണ്ടെങ്കിൽ അത്രയും ഫീല് ചെയ്യുന്നില്ല അതുപോലെ ഫോണിൻ്റെ തിക്നെസ് വന്നിട്ട് എയ്റ്റ് പോയിന്റ് സെവൻ മില്ലിമീറ്റർ മാത്രമാണ് മൂന്ന് കളർ വേരിയൻറ്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക സെവൻ ഡിഗ്രി പർപ്പിൾ അതുപോലെ നയൻറ്റി ഫൈവ് ഡിഗ്രി ബ്ലാക്ക് അതുപോലെ നോഡിക് സി സീക്രട്ട് എന്നീ മൂന്ന് നിറങ്ങളിൽ നമ്മളിന്ന് ഇവിടെ പരിശോധിക്കുന്ന ഈ ഒരു കളർ വേരിയന്റ് എന്ന് പറയുന്നത് നോഡിക് സീക്രട്ട് എന്ന കളർ വേരിയൻ്റ് ആണ് സിക്സ് പോയിന്റ് നയൻ ഫൈവ് ഇഞ്ചിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതും ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ഈ ഒരു സിക്സ് പോയിന്റ് നയൻ ഫൈവ് ഇഞ്ച് അഥവാ സെവൻ ഇഞ്ചിന് അടുത്ത് എത്തിയ ഒരു സൈസ് എന്ന് പറയുമ്പോൾ ഒരു ടാബ്ലറ്റിൻ്റെയൊക്കെ ഒരു ചെറിയ സൈസിന് തുല്യമാണെന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഫോണിന്റെ ഡിസ്പ്ലേക്ക് നയൻറ്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല വൺ എയ്റ്റി ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ വളരെ സ്മൂത്ത് ആണെന്ന് പറയേണ്ടി വരും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് നിറ്റ്സ് ആണ് അതുപോലെ വൈഡ് വൈൻഡ് എൽ വൺ സപ്പോർട്ട് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നും എച്ച് ഡി കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കും ഇതിനകത്ത് എൻ ഇ ജി ഡയനോറക്സ് എന്ന് പറയുന്ന ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ ആണ് ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും ഈ ഒരു ഫോണിനകത്ത് വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം അതുപോലെ ടീ വി റെയിൽ ലാൻഡ് സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കണ്ണിന് ആയാസകരമായിട്ടുള്ള ബ്ലൂ ലൈറ്റ് എമിഷൻ വളരെ കുറവായിരിക്കും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുരുക്കം മീഡിയ ടെക്കിന്റെ ഹീലിയോ ജി നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന പ്രോസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തു അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ഒരൊറ്റ വേരിയന്റിലാണ് ലഭ്യമാവുക എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇൻറ്റർണൽ മെമ്മറി വേരിയന്റ് ഈ ഒരു ജി നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ മികച്ച ഒരു ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസറാണ് ആണ് നമ്മൾ റിയൽമിയുടെയൊക്കെ പല ഫോണുകളിലും റിയൽമിയുടെ ഒരു പതിനയ്യായിരം പതിനാറ് പതിനേഴ് ആ റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ കണ്ട മികച്ച ഒരു പ്രോസർ തന്നെയാണ് ജി നയൻറ്റി ഫൈവ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത് അത് പ്രോസസറിൻ്റെ മാത്രമാണോ എന്നറിയത്തില്ല പിന്നെ റാമോ എയ്റ്റ് ജി ബി റാമുണ്ട് എന്നുള്ളത് കൊണ്ടാണോന്നും അറിയത്തില്ല പക്ഷേ വളരെ സ്മൂത്തായിട്ട് ഉള്ളൊരു ഗെയിമിങ് ആണ് നമുക്ക് കിട്ടുന്നത് ഫ്രെയിം റേറ്റും ഗ്രാഫിക് ക്വാളിറ്റിയും എല്ലാം ഹൈയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഗെയിമിങ് എക്സ്പീരിയൻസാണ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മികച്ച ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് ഒക്കെ നൽകുന്ന പ്രോസസ് തന്നെയാണ് മീഡിയ ടെക്കിൻ്റെ ജി നയൻറ്റി ഫൈവ് അയ്യായിരം എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് കരുത്തു പകരുന്നത് അതുപോലെ ഫോൺ ചാർജ് ചെയ്യുന്നതിന് മുപ്പത്തിമൂന്ന് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട് ചാർജിങ്ങിന് യു എസ് ബി ടൈപ്പ് സി പോർട്ട് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ എഴുപത് ശതമാനം ചാർജിങ്ങിൽ എത്തിക്കാൻ ഈ ഒരു ഫോണിനകത്ത് സാധിക്കുമെന്ന് ഇൻഫിനിക്സ് അവകാശപ്പെടുന്നുമുണ്ട് ഫോണിൻ്റെ ബാക്കിൽ അറുപത്തിനാല് മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ സെൻസറാണ് നൽകിയിരിക്കുന്നത് അതുപോലെ എട്ട് മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും നൽകിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നൂറ്റി ഇരുപത് ഡിഗ്രി വരെ വൈഡ് ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കാം ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് മാക്രോ സെൻസർ ആയിട്ടും ആക്ട് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ അൾട്രാ വൈഡും മാക്രോയും ഒരേ സെൻസർ ഉപയോഗിച്ച് തന്നെ എടുക്കാം പിന്നെ മൂന്നാമത്തെ ക്യാമറയായിട്ട് രണ്ട് മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും നാലാമത്തെ ക്യാമറയായിട്ട് രണ്ട് മെഗാ പിക്സലിൻ്റെ ഒരു മോണോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ ഫോർ കെയിൽ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അഞ്ച് ഹോളിൽ തന്നെ പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് മികച്ച സെൽഫി ചിത്രങ്ങളും ഫോട്ടോകളും നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഐ ഓട്ടോ ട്രാക്കിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും സെൽഫിയും അല്ലാതെയുള്ള വീഡിയോകളും ഒക്കെ എടുക്കുമ്പോൾ കണ്ണ് കൃത്യമായിട്ട് ഇത്തരത്തിൽ ട്രാക്ക് ചെയ്തുകൊണ്ട് ഫോക്കസ് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ ഈ ഒരു ഐ ട്രാക്കിംഗ് സിസ്റ്റം സഹായിക്കും ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് പോലും ഫോർ കെ റെസൊല്യൂഷനിൽ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇരുണ്ട വെളിച്ചത്തിൽ തീരെ വെളിച്ചം ഇല്ലെങ്കിൽ പോലും മികച്ച സെൽഫി വീഡിയോകളും ഫോട്ടോകളും എടുക്കാൻ ഇത്തരത്തിൽ ഡുവൽ എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് സെൽഫിക്ക് വേണ്ടി നൽകിയിരിക്കുന്നു ചുരുക്കം ചില ഫോണുകളിലെ ഇത്തരത്തിൽ സെൽഫിക്ക് വേണ്ടി ഫ്രണ്ടിൽ ഫ്ലാഷ് ലൈറ്റ് കൊടുത്ത് കാണാറുള്ളൂ അത് മിക്കവാറും ഇൻഫിനിക്സ് ഫോൺ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയട്ടെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് മാത്രമല്ല ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയുമാണ് അപ്പോൾ എൽ സി ഡി ഡിസ്പ്ലേ ആണ് എൽ ഇ ഡി ഡിസ്പ്ലേ അല്ല എന്നിരുന്നാലും മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ പഞ്ച് ഹോളിലാണ് കൊടുത്തിരിക്കുന്നത് അതും വലിയ കാര്യമാണ് മൊത്തത്തിൽ ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയുടെ കളറൊക്കെ ആക്യുറേറ്റ് ആണ് ഓവർ സാച്ചുറേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല മൊത്തത്തിൽ ഇത്രയും വലിയൊരു സൈസ് ഉള്ളത് കൊണ്ട് തന്നെ മികച്ച ഒരു വീഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കും ഈ ഒരു ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ സംവിധാനമാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഡി ടി എസ് അറൗണ്ട് സൗണ്ട് സിസ്റ്റം ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം മികച്ച സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നിന്ന് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എടുത്തു പറയട്ടെ ഇതിലും വില കൂടിയ പല ഫോണുകളിലും ഇപ്പോഴും മോണോ സ്പീക്കറുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് ഞാൻ പറയുന്നു മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നിന്ന് ലഭിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മികച്ച ഓഡിയോ വീഡിയോ എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോൺ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ആൻഡ്രോയിഡിന്റെ ആൻഡ്രോയിഡ് ഇലവനിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇൻഫിനിക്സിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള എക്സ് എസ് പോയിൻറ്റ് സിക്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബ്ലോട്ട് വേസ് എന്ന് വിളിക്കപ്പെടാവുന്ന തരത്തിൽ കുറച്ച് ആപ്ലിക്കേഷനുകൾ അധികമായിട്ട് ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതുപോലെ ചില ഗെയിമുകളിലേക്കൊക്കെ എത്താനുള്ള ചില ആപ്ലിക്കേഷനുകൾ അതുപോലെ പല രീതിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ആപ്ലിക്കേഷനുകൾ ഇൻഫിനിക്സിൻറ്റേതായിട്ടുള്ള തന്നെ ചില ആപ്ലിക്കേഷനുകളും ഇത്തരത്തിൽ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതിനകത്ത് പലതിനകത്ത് ഇവിടെ പേര് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചില ആപ്ലിക്കേഷനുണ്ട് അതെല്ലാം ഇൻഫിനിക്സിൻ്റേത് തന്നെയാണ് അവയൊന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കില്ല എന്ന് ഓർമ്മിക്കട്ടെ കഴിഞ്ഞ കുറച്ച് കാലമായി ഇൻഫിനിക്സ് പുറത്തിറക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളും നിങ്ങളെ പരിചയപ്പെടുത്താൻ നമ്മുടെ ഈ ഒരു ചാനൽ കൂടെ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് അത്തരത്തിൽ ഇൻഫിനിക്സ് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ അതിൽ കാണുന്ന ഒരു ചെറിയൊരു കുറവുണ്ട് അതിൻ്റെ ഒരു യൂസർ ഇൻറ്റർഫേയ്സ് കാരണം കുറേ വലിയ ഇത്തരത്തിലുള്ള ഐക്കണുകൾ അതുപോലെ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു യൂസർ ഇൻറ്റർഫേയ്സ് കുറച്ചുകൂടി ബെറ്റർ ആയെങ്കിൽ എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇവിടെയും എക്സോയെസ് സെവൻ പോയിൻ്റ് സിക്സിലും കാര്യങ്ങൾ അത്രയും വ്യത്യസ്തമല്ല കുറച്ചുകൂടി ഒരു ആ ഒരു ഐക്കണിൻ്റെയൊക്കെ ഒരു സ്ക്വയർ ഷേപ്പ് ഒക്കെ മാറി സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ ഐക്കണൊക്കെ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ വന്നാൽ കുറച്ചുകൂടി കാണാനൊരു ഭംഗിയായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം പവർ ബട്ടണിൽ തന്നെയാണ് അത് ജസ്റ്റ് ഒരു ടച്ചിൽ തന്നെ അൺലോക്ക് ആവുന്നുണ്ട് കണ്ടില്ലേ വളരെ ഫാസ്റ്റാണ് ഫേസ് അൺലോക്ക് സംവിധാനവും മോശമല്ല നല്ല ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട് കണ്ടില്ലേ ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ എഫ് എം റേഡിയോ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതൊരു ഫോർ ജി സ്മാർട്ട് ഫോണാണ് അതായത് ഇതിനകത്ത് ജി നയൻറ്റി ഫൈവ് എന്ന മീഡിയ ടെക്കിൻ്റെ പ്രൗസറാണ് അതൊരു ഫോർ ജി പ്രൗസറാണ് ഇതിനകത്ത് രണ്ട് സിം കാർഡ് ഒരേ സമയത്ത് ഉപയോഗിക്കാം ഈ രണ്ട് സിം കാർഡിലും ഫോർ ജി വോൾട്ടേജ് സപ്പോർട്ടുള്ള സിം കാർഡുകൾ നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാം ചുരുക്കി പറഞ്ഞാൽ ഡുവൽ ഫോർ ജി വോൾട്ടേജ് സപ്പോർട്ടുണ്ട് അതുപോലെ നമുക്ക് റേഞ്ച് ഇല്ലാത്ത സമയത്ത് വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ നമ്മൾ കോൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കോൾ ചെയ്യാനുള്ള വൈഫൈ കോളിംഗ് സംവിധാനവും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് ആണ് പ്രൈസ് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അൺബോക്സ് ചെയ്തേ ഉള്ളൂ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഈ ഒരു ഫോണിനകത്ത് തോന്നിയ നേട്ടങ്ങളും കോട്ടങ്ങളും കൂടി ഒരുമിച്ച് ഒരുമിച്ചെന്ന് പറയാം അതായത് ഇന്ന് വരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഇൻഫിനിക്സ് ഫോണുകളിൽ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ഇൻഫിനിക്സ് നോട്ട് ടെൻ പ്രോയ്ക്ക് അവകാശപ്പെടാവുന്നതാണ് കാരണം എല്ലാ മേഖലയിലും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നു സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ റാം റോം വേരിയൻറ്റ് മാത്രം നോക്കിയാൽ മനസ്സിലാവും എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്ന് വരുന്ന മിക്ക ഫ്ളാഗ്ഷിപ്പിൻ്റെയും ഹയർ വേരിയൻറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ എയിറ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആ അതാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ഡിസ്പ്ലേയുടെ കാര്യമായാലും വലിയൊരു സൈസാണ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് അതുപോലെ നയൻറ്റി ഹെഡ്സിന്റെ റിഫ്രഷേറ്റ് മികച്ച ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അതുപോലെ മികച്ച അറുപത്തിനാല് മെഗാ പിക്സലിൻ്റെ ക്യാമറ മികച്ച പെർഫോമൻസ് ഉള്ള പ്രോസസ്സ് അങ്ങനെ എല്ലാ മേഖലകളിലും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഇൻഫിനിക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊണ്ടുവന്നിരുന്നു എന്നാൽ മൂന്ന് കാര്യങ്ങളിൽ എനിക്ക് ചെറിയ ഒരു ഒരു മൂന്ന് കാര്യങ്ങളുടെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തു ഒന്നു പറയുന്നത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് നാനൂറ്റി എൺപത് നിറ്റ്സ് ആണ് മാക്സിമം ബ്രൈറ്റ്നസ് അത് ഒരല്പം കുറവാണ് ഒരു അറുന്നൂറ് നിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഇതിപ്പോൾ ബ്രൈറ്റർ അല്ല എന്ന അർത്ഥമില്ല ഇൻഡോറിൽ ഉപയോഗിക്കുന്നതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്ക് ഫീൽ ചെയ്തുമില്ല അത് അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു യൂസർ ഇൻറ്റർഫേസ് ആണ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഇൻഫിനിക്സിൻ്റെ എക്സ് എന്ന് പറയുന്ന ആ ഒരു യൂസർ ഇൻ്റർഫേസ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എങ്കിൽ നാശിച്ചു പോകുന്നു മൂന്നാമത്തേന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഇന്ന് അവൈലബിൾ ആണ് പക്ഷേ ഈ ഒരു ഫോണിനകത്ത് ഫോർ ജിയേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തൊരു ഫൈവ് ജി സപ്പോർട്ടുള്ള മീഡിയ ടെക്കിൻ്റെ ഡയമെൻസിറ്റി സെവൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന കൂടെ വെച്ചിരുന്നു എങ്കിൽ ഇത് വേറെ ലെവലായി മാറിയേ എന്ന് വെച്ചിപ്പോൾ മോശം എന്ന അർത്ഥം കൊടുക്കരുത് എന്ത് തന്നാലും ഇൻഫിനിക്സ് പുറത്തിറക്കി അവരുടെ ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ ഈ ഒരു ഫോണിനെ നമുക്ക് കണക്കുകൂട്ടാം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒറ്റ വേരിയന്റേ ഉള്ളൂ എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇൻറ്റർ മെമ്മറി വേരിയൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇൻഫിനിക്സിൻ്റെ ഒരു ഫോണിന് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വരുന്നത് പോലും എനിക്ക് തോന്നുന്നു നേരത്തെ പരിചയപ്പെടുത്തിയതൊക്കെ ഒരു പന്ത്രണ്ടായിരം രൂപയിൽ താഴെ മാത്രം വിലയുള്ള ഇൻഫിനിക്സ് ഫോണുകളായിരുന്നു പക്ഷേ ഇവിടെ കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു മൊത്തത്തിൽ ഓവറോൾ ഇതിൻ്റെ ഒരു പ്രീമിയം ഫീൽ തന്നെ ഈ ഒരു ഫോണിനും ഇൻഫിനിക്സ് നൽകിയിട്ടുണ്ടെന്നും എടുത്തു പറയട്ടെ അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ